ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പച്ചമാങ്ങ സീസണാണ്, അതുകൊണ്ട് തന്നെ പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പികൾ നമ്മളെല്ലാവരും ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു അച്ചാറാണ്. നമുക്ക് തയ്യാറാക്കിയ ഉടനെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മൂന്ന് മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് മാങ്ങ നമ്മൾ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ മാങ്ങയുടെ തൊലി കളയാതെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ ചില മാങ്ങകളുടെ തൊലിക്ക് ചെറിയതായിട്ട് കയ്പ്പുണ്ടാവും. അപ്പം അങ്ങനെയുള്ളതിൻ്റെ തൊലി കളഞ്ഞ് തന്നെ എടുക്കുക. അപ്പോൾ അതേ ഒരെണ്ണം ചെറുതായിട്ട് ഇങ്ങനെ ചെനിച്ച് വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നല്ല പുളിയൻ മാങ്ങയാണിത്. അപ്പോൾ ഇനി നമുക്ക് ഞാനിത് പീലറിലാണ് ചോപ്പറിലാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ വിളമ്പുന്ന മാങ്ങാച്ചാറ് കണ്ടിട്ടുണ്ടോ, നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാവും, വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ചോപ്പറിലാണ് ചെയ്യുന്നത്. ചോപ്പറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ടിട്ട് നന്നായി ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ നാല് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരുമിച്ച് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉണക്കമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. തയ്യാറാക്കുന്ന പാത്രം അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് ഉലുവ കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി നന്നായി ചൂടായി, ഇതൊത്ത് പൊട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും എണ്ണയിലൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമൊക്കെ കിട്ടും. ഇപ്പോൾ ആ സമയത്ത് നന്നായി ഫ്ലെയിം കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയാലും കുഴപ്പമില്ല. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് എണ്ണയിൽ നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നല്ല ചൂട് നിൽക്കുന്ന പാത്രമാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്താലും ചൂടുണ്ടാവും. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് എണ്ണയിൽ ചൂടാക്കിയെടുക്കുക, കരിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫാക്കിക്കൊള്ളാൻ പറഞ്ഞത്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാങ്ങ പതിയെ നമ്മൾ ഈ മസാലയുമായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ഉപ്പൊക്കെ ചേർക്കാനുണ്ട് ഇനി. ആദ്യം നമുക്ക് മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാനിനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ വിനെഗറാണ്. അപ്പോൾ നമുക്കിത് വിനാഗിരി ഇല്ലാതെ തയ്യാറാക്കാം. മാങ്ങയ്ക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു പുളിയുണ്ട്, അത് തന്നെ മതിയാവും. പക്ഷേ നമുക്ക് ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാനായിട്ട് കുറച്ച് വിനെഗർ ചേർക്കുന്നത് നല്ലതാണ്. ഇനി നല്ലതുപോലെ ഇത് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് അവസാനമായിട്ട് 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിട്ടുണ്ടാവും. ഇനി മാങ്ങ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഈയൊരു രീതിയിലാണ് വേണ്ടത്. ഈയൊരു ഇതിൽ ഡ്രൈ ആയി പോകരുത്. ഈയൊരു രീതിയിലാണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, സ്വാദിഷ്ടമായിട്ടുള്ള മാങ്ങാച്ചാർ ഇവിടെ റെഡിയായി. ഇത് നമുക്ക് ഇപ്പോൾ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് കേടാവാതെ ഒരുപാട് നാൾ സൂക്ഷിക്കാനും കഴിയും. അപ്പോൾ പച്ചമാങ്ങയുടെ സീസൺ കഴിയുന്നതിന് മുമ്പ് ഇതുപോലെ തയ്യാറാക്കി
കഴിച്ചു നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. കുറച്ച് എരിവ് കുറച്ച് തയ്യാറാക്കിയാൽ കുട്ടികൾക്ക് പോലും കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.